ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസ് വാട്സപ്പിനകത്ത് നമുക്ക് എങ്ങനെ നമ്മുടെ ഗ്രീറ്റിംഗ് മെസ്സേജ് ഓൺ ചെയ്യാമെന്നും അതോടൊപ്പം തന്നെ എങ്ങനെ നമുക്കിത് ഓഫ് ചെയ്യാമെന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കട്ടോ. അപ്പോൾ ഒരു ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടുള്ളൊരു കാര്യമാണ് ഗ്രീറ്റിംഗ് മെസ്സേജ് എന്നുള്ളൊരു കാര്യം. നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഏതെങ്കിലും ഒരു കസ്റ്റമർ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവരിലേക്ക് ആ ഒരു സ്പോട്ടിൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെല്ലുന്ന ഒരു റിപ്ലൈ ആണ് ഈ പറയുന്ന ഗ്രീറ്റിംഗ് മെസ്സേജ്. അപ്പോൾ ആ ഗ്രീറ്റിംഗ് മെസ്സേജിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഗ്രീറ്റിംഗ് മെസ്സേജ് നമുക്ക് നൽകാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഗ്രീറ്റിംഗ് മെസ്സേജ് ഇവിടെ കാണിച്ചത്, അപ്പോൾ എൻ്റെ ഗ്രീറ്റിംഗ് മെസ്സേജിനകത്ത് ഞാൻ ആരാണ് എന്നും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള പല ഗ്രൂപ്പുകളുടെയും ലിങ്കാണ് ആ ഒരു സ്പോട്ടിൽ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഗ്രീറ്റിംഗ് മെസ്സേജ് അവർക്ക് കിട്ടുന്നതോടനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ടുള്ള ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനും അതോടൊപ്പം തന്നെ മറ്റു പല എൻക്വയറീസ് നടത്താനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഗ്രീറ്റിംഗ് മെസ്സേജ് നിങ്ങളുടെ വാട്സപ്പിനകത്ത് സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ നല്ല രീതിയിൽ റൺ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഈ ഗ്രീറ്റിംഗ് മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഓൺ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു ബിസിനസ് വാട്സപ്പിനകത്ത് വെറും ഈ ഒരു ഗ്രീറ്റിംഗ് മെസ്സേജ് മാത്രമല്ല, ഇതല്ലാണ്ട് തന്നെ ഒരുപാട് പല ടൂളുകളും നമ്മുടെ ഒരു ബിസിനസ് വാട്സപ്പിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അതിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ആണ് എന്തായാലും ഇവിടെ മുകളിൽ ഐ ബട്ടൺ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ബിസിനസ് വാട്സപ്പുമായി സംബന്ധിച്ച എല്ലാ ടൂളുകളും നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാകാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിവിടെ നമുക്ക് നമ്മുടെ ഈ ഒരു ഗ്രീറ്റിംഗ് മെസ്സേജ് നമുക്ക് എങ്ങനെ ഓൺ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ബിസിനസ് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു ഹോം പേജിൽ തന്നെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് വലത് ഭാഗത്തായിട്ട് ടൂൾസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ടൂൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഗ്രീറ്റിംഗ് മെസ്സേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പറയുന്ന ഗ്രീറ്റിംഗ് മെസ്സേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൻഡ് ഗ്രീറ്റിംഗ് മെസ്സേജ് എന്ന് പറയുന്ന ഒരു പേജ് നിങ്ങൾക്ക് അവിടെ ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് ആദ്യമായിട്ട് മെസ്സേജ് അയക്കുന്ന ആരാണോ അവരിലേക്ക് ഈ പറയുന്ന ഗ്രീറ്റിംഗ് മെസ്സേജ് സെൻഡ് ആകും. അതോടൊപ്പം തന്നെ ഒരു 14 ദിവസത്തിന് ശേഷം വീണ്ടും മെസ്സേജ് അയക്കുവാണെങ്കിൽ അപ്പോഴും ആ ഒരു വ്യക്തിക്ക് എന്ത് ചെല്ലും, ഈ പറയുന്ന ഗ്രീറ്റിംഗ് മെസ്സേജ് ഓട്ടോമാറ്റിക് ആയിട്ട് ചെല്ലും. അപ്പോൾ നമുക്കിവിടെ സൈഡിലായിട്ട് കാണാൻ കഴിയും ഓൺ ചെയ്യാനും അതുപോലെ തന്നെ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്. അത് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുകളിൽ സേവ് ചെയ്യാം. അതല്ല ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുകളിൽ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, താഴെ ആയിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ ആ ഒരു ഗ്രീറ്റിംഗ് മെസ്സേജ് എന്താണോ അത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ആ ഒരു ഗ്രീറ്റിംഗ് മെസ്സേജ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു പേജിൽ തന്നെ ഏറ്റവും താഴെ ആയിട്ട് കാണാൻ സാധിക്കും റെസിപ്പിയൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവരി വൺ എന്ന് കാണുന്നുണ്ട്, എവരി വൺ നോട്ട് ഇൻ അഡ്രസ് ബുക്ക് എന്ന് കാണിക്കുന്നുണ്ട്, എവരി വൺ അക്സെപ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്, ഓൺലി സെൻഡ് ടു എന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 ഓപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ 2-ാമത്തെ ഓപ്ഷനല്ലേ അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എവരി വണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കറിയോ, നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ സേവ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും, സേവ് ചെയ്തവർക്കും സേവ് ചെയ്യാത്ത ആളുകൾക്കൊക്കെ എന്ത് ചെല്ലും, ഈ ഗ്രീറ്റിംഗ് മെസ്സേജ് എപ്പോഴും ചെന്നുകൊണ്ടേ ഇരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ 2-ാമത്തെ ഓപ്ഷനായിട്ടുള്ള എവരി വൺ നോട്ട് ഇൻ അഡ്രസ് ബുക്ക് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ സേവ് ചെയ്ത നമ്പർ ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അവൻ നിങ്ങളുടെ ഈ ഒരു പറയുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് വരില്ല, ഈ പറയുന്ന ഗ്രീറ്റിംഗ് മെസ്സേജ് ചെല്ലൂല. അതല്ല, നിങ്ങൾ സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്നാണ് മെസ്സേജ് വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെല്ലും, ഈ പറയുന്ന ഗ്രീറ്റിംഗ് മെസ്സേജ് ചെല്ലും. അപ്പോൾ അതാണ് 2-ാമത്തെ ഓപ്ഷൻ. അതേപോലെ 3-ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എവരി വൺ അക്സെപ്റ്റ് ആണ്. അതായത് നമുക്ക് അതിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആർക്കൊക്കെ സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് അവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അതാണ് ലാസ്റ്റ് 2 ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ 2-ാമതായിട്ടുള്ള എവരി വൺ നോട്ട് ഇൻ അഡ്രസ് ബുക്ക് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യായിരിക്കും ഒന്നുംപാട് ബെറ്റർ. അപ്പോൾ ഞാൻ എന്തായാലും അവിടെ ആ 2-ാമത്തെ ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ സേവ് ചെയ്യാണ്. അപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എന്ത് സംഭവിക്കും, നമ്മുടെ ഈ മൊബൈൽ നമ്പറിലേക്ക് ആരൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത് അവർക്കെല്ലാവർക്കും തന്നെ ഈ പറയുന്ന ഗ്രീറ്റിംഗ് മെസ്സേജ് ചെല്ലുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് തരാനും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ നേരത്തെ പറഞ്ഞ മാതിരി എന്ത് ചെയ്യാം, നിങ്ങൾ മറ്റേ വീഡിയോ തീർച്ചയായിട്ടും പോയിട്ട് കാണാം. നമ്മുടെ ബിസിനസ് വാട്സപ്പിനെ കുറിച്ചിട്ട് A to Z കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ ആണ്. ആ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ ഏറ്റവും അവസാനം എൻ്റെ സ്ക്രീനിൽ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ പോയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഔട്ട്.